പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. യേശു ക്രിസ്തുവിൽ എല്ലാ വാത്സല്യ സഹോദര സഹോദരന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയുടെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടകളത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. 5 അതിപ്രധാന വിഷയങ്ങൾ നാം ആ ഭാഗത്ത് പഠിച്ചു. 1-ാമതായി, ഓട്ടക്കളത്തിൽ ഓടി ജയാളിയായി തീരുവാൻ ഒരു വിശുദ്ധ അസംതൃപ്തി ഏത് വിശ്വാസിയുടെയും ജീവിതത്തിൽ അനിവാര്യമാണ് എന്നും, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്നുമുള്ള പൗലൂസിന്റെ പ്രസ്താവന ആ യാഥാർത്ഥ്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു എന്ന് നാം പഠിച്ചു. 2-ാമതായി നാം ചിന്തിച്ചത്, എവരി ക്രിസ്ത്യൻ നീഡ് എ ഡിവോഷൻ ടു ഫിനിഷ് അവർ റേസ്. നമ്മുടെ എല്ലാവരുടെയും ഓട്ടക്കളത്തിലെ ഓട്ടം ഓടി ജയാളികളായി തരുവാൻ ലക്ഷ്യത്തെത്തുവാൻ ഒരു വിശുദ്ധ സമർപ്പണം നമുക്ക് അനിവാര്യമാണ്. 3-ാമത് നമ്മൾ പഠിച്ചത്, ദ ഡയറക്ഷൻ, ശരിയായ ഒരു നടത്തിപ്പ് നിർദ്ദേശം ഈ ഓട്ടത്തിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നു. 4-ാമതായി, ദൃഢമായ ഒരു നിശ്ചയം, അതായത് എനിക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഉന്നം വയ്ക്കുന്ന ഒരു ഇടമുണ്ട്, അവിടേക്ക് ഞാൻ എത്തിച്ചേരണം എന്നുള്ള ദൃഢനിശ്ചയം. 5-ാമത്, ഓട്ടക്കളത്തിൽ നാം അഭ്യസിക്കേണ്ട ശിക്ഷണം. ഇങ്ങനെ 5 കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട ചിന്തകളുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഈ രാത്രിയിൽ 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ആദ്യത്തെ 1 മുതൽ അതിന്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ പോൾ ആൻ അക്കൗണ്ട്, അതായത് നല്ല ഒരു കണക്കപ്പിള്ളയായ പൗലൂസിനെ നാം കണ്ടു. 2-ാം ഭാഗത്ത് അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പോൾ ആൻ അത്ലറ്റ്, അതായത് ഒരു നല്ല ഓട്ടക്കാരനായിരിക്കുന്ന പൗലൂസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പോൾ ആൻ എലേൻ, അതായത് താൻ പരദേശിയും അന്യനും എന്ന നിലയിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഈ പാഠഭാഗത്ത്. നാം വായിക്കുന്ന ഈ പാഠഭാഗത്ത് പൗലോസ് പറയുന്നു, ചിലർ ക്രിസ്തുവിന്റെ ക്രൂശിനെ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോഴും ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. പൗലോസ് ഈ വേദഭാഗത്ത് 2 വ്യത്യസ്ത നിലയിലുള്ള പൗരന്മാരെ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ കൂട്ടർ പേര് എർത്ത്ലി സിറ്റിസൺസ്, അതായത് ഈ ഭൂമിയിലെ പൗരന്മാർ അല്ലെങ്കിൽ ലോക പൗരന്മാർ. 2-ാം ഭാഗത്ത് സ്വർഗീയ പൗരന്മാർ, ഹെവൻലി സിറ്റിസൺസ്. സ്വർഗീയ പൗരന്മാരെയും ഭൗമിക പൗരന്മാരെയും വകതിരിച്ച് ഈ വേദഭാഗത്ത് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ പറയുമ്പോൾ പൗലോസ് ഈ ഭൗമിക പൗരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ജുഡൈസേഴ്സ് ആണ്, അതായത് യഹൂദ മതത്തിന്റെ പിൻഗാമികളായ ആളുകൾ. ക്രൈസ്തവ വിശ്വാസവും മോശയിക ന്യായപ്രമാണം കൂടെ മിക്സ് ചെയ്ത് രക്ഷയ്ക്ക് ന്യായപ്രമാണം ആവശ്യമാണെന്ന് പറയുന്ന ന്യായപ്രമാണവാദികളാണ്. അവരെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഭൗമിക അല്ലെങ്കിൽ ഭൗതിക പൗരന്മാർ എന്ന് പറയുന്നത്, അല്ലെ ലോക പൗരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. പൗലോസ് അവരെ കുറിച്ച് കരഞ്ഞും കൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് കരയുന്നത്? 3 അതിപ്രധാന ചോദ്യങ്ങൾ നമുക്കുണ്ട്. 1, പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്ന ആ പ്രത്യേകമായ പ്രതിസന്ധിയെ ഓർത്തിട്ടാണോ പൗലോസ് കരയുന്നത്? ഒരിക്കലുമല്ല. കാരണം
പൗലോസ് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു ഹി ഈസ് എ മാൻ ഓഫ് സിംഗിൾ മൈൻഡ്, അതായത് താൻ ഏക മനസ്സുള്ള ആളാണ്. അതുകൊണ്ട് തനിക്ക് ആ നിലയിൽ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഓർത്ത് നിലവിളിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. രണ്ട്, because of some difficulties, some problems that he was facing in Rome. റോമിൽ താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണോ അതിന്റെ കാരണം? ഒരിക്കലുമല്ല. കാരണം അദ്ദേഹത്തിന് ഒരു സമർപ്പണ മനസ്സുള്ളവനാണ്. തന്റെ ഭാരം യേശു ക്രിസ്തുവിൽ സമർപ്പിച്ച് താൻ മുമ്പോട്ട് പോവുകയാണ്. മൂന്നാമത്, അദ്ദേഹം കരയുന്നതിന്റെ കാരണം മറ്റുള്ളവരെ ഉദ്ദേശിച്ചാണോ? നിശ്ചയമായും അദ്ദേഹം മറ്റുള്ളവരെ ഉദ്ദേശിച്ചാണ് കരയുന്നത്. കാരണം അദ്ദേഹം ഒരു സ്പിരിറ്റ് മൈൻഡഡ് മാനാണ്. അതായത് മൂന്നാമത്തെ അധ്യായത്തിലെ വിഷയം സ്പിരിച്വൽ മൈൻഡ് എന്നുള്ളതാണ്, ആത്മീയ മനസ്സുള്ളതാണ് മൂന്നാമത്തെ അധ്യായത്തിലെ പ്രമേയം. അതുകൊണ്ട് മറ്റുള്ളവരെ ഓർത്ത്, അതായത് ക്രൂശിന്റെ ശത്രുക്കളെ ഓർത്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കരയുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞ പോലെ ചിലർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. ആരാണ് ഈ ക്രൂശിന്റെ ശത്രുക്കൾ? യുഡായിസീഡ്സ്, അതായത് യഹൂദ മതവാദികളായ ആളുകൾ. അവരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ക്രൂശിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ഈ ഭൗമിക പൗരന്മാരുടെ പ്രത്യേകതകൾ? അവിടെ രണ്ടു മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവര് മോശയിക ന്യായ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. കൃപയുടെ യുഗത്തിൽ വന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മോശയിക ന്യായ പ്രമാണത്തെ അനുസരിച്ച് ജീവിപ്പാൻ ബന്ധപ്പെടുന്ന ആളുകളാണ്. അവരെ കുറിച്ച് പറയുകയാണ്, അവര് എങ്ങനെയുള്ള അവരുടെ ദൈവം വയറ്, അവർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇവരുടെ മൂന്ന് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണ്. ഒന്ന്, അവരുടെ ദൈവം വയറ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേക അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒബീഡിയൻസ് ടു ദ ലോ മേക്സ് ഗോഡ് ഔട്ട് ഓഫ് ദ ബെല്ലി, അതായത് ന്യായ പ്രമാണത്തിലുള്ള മോശയിക ന്യായ പ്രമാണത്തിലുള്ള അവരുടെ വിധേയത്വം അനുസരണം വാസ്തവത്തില് അവരെ ഉദരപൂരണത്തിന് വേണ്ടി മാത്രം നടക്കുന്നവർ എന്നുള്ള നിലയിലാണ് അപ്പോസ്തലൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ ആ കാര്യം അവിടെ പറയുകയാണ്. അപ്പോൾ അവര് മോശയിക ന്യായ പ്രമാണത്തെ അനുധാവനം ചെയ്യുന്നു. അങ്ങനെ മോശയുടെ ന്യായ പ്രമാണത്തെ അനുധാവനം ചെയ്യാൻ ഉദരപൂർണം ജീവിതത്തിന് ലക്ഷ്യമാക്കിയിട്ടുള്ള ആളുകൾ, അതിനപ്പുറത്ത് ഭൗതികതയ്ക്ക് അപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എപ്പിക്കുരിയും സ്റ്റോയിക്കുരിയും പോലെയാണ് ഈ ജുഡായിസീഴ്സും, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, അതാണ് അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. മൂന്നാമത്, ദേ എംഫസിസ് ദ ആക്ട് ഓഫ് സർക്കംസിഷൻ, അവരെ ഈ പരിച്ഛേദനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് പറയുന്നു ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഭൗതികമായ അവയവത്തിന്റെ അഗ്രഛേദനമാണല്ലോ പരിച്ഛേദന. അപ്പോ ആ പരിച്ഛേദന എന്ന് പറയുന്ന ലജ്ജയായ കാര്യമാണ് ഇപ്പോഴും അവരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ അവരെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുകയാണ്. അവർ ന്യായ പ്രമാണത്തെ അനുധാവനം ചെയ്യുന്നു. രണ്ട്, ന്യായ പ്രമാണത്തിലുള്ള അനുസരണം ഉദരപൂർണ മാർഗമായി അവർ കാണുന്നു. മൂന്ന്, അവര് ഇപ്പോഴും പരിച്ഛേദനാ കർമ്മത്തിൽ ആശ്രയിച്ച് അതിൽ ഹാങ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വിഷയങ്ങളെല്ലാം ന്യായ പ്രമാണം, ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇത്യാദി വിഷയങ്ങളാണ്. ലൗകികമായതാണ് അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നു. നാലാത്മീക മനസ്സുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നു? അവിടെ പൗലോസ് പറയുകയാണ്, എന്നാൽ നമ്മുടെ പൗരത്വമോ, അവരുടെ അവസ്ഥ, അവർ ഭൂമിയോട് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അപ്പോൾ നമ്മുടെ പൗരത്വത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗീയ പൗരന്മാരെ കുറിച്ചാണ് പറയുന്നത്. ലൗകിക പൗരന്മാരെ കുറിച്ചുള്ള മൂന്ന് പ്രത്യേക വിഷയങ്ങൾ പറഞ്ഞ ശേഷം സ്വർഗീയ പൗരന്മാരെ കുറിച്ചുള്ള മൂന്ന് പ്രമേയങ്ങൾ പറയുകയാണ്. ആ സ്വർഗീയ പൗരന്മാരെ കുറിച്ച് ആരാണ് ഈ സ്വർഗീയ പൗരൻ? അതായത് ലോകത്തെ സ്വർഗത്തിന്റെ വീക്ഷണത്തിൽ വീക്ഷിക്കുന്നവരാണ് സ്വർഗീയ പൗരന്മാർ എന്ന് പറയുന്നു. കൊരിന്ത്യരിൽ അപ്പോസ്തലൻ പറയുമ്പോൾ, ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഞങ്ങൾ ലോകത്തെ അവകാശമാക്കാത്തവരെ പോലെ. ഇതാണ് ഈ സ്വർഗീയ പൗരന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹി ഓൾവേസ് സീസ് ദി എർത്ത് ഇൻ ദി ഏതാ ഈ ഹെവൻസ് പോയിന്റ് ഓഫ് വ്യൂ, സ്വർഗീയ വീക്ഷണത്തിലാണ് അവർ ലോകത്തെ വീക്ഷിക്കുന്നത്. ലോകത്തിലാണ് അവർ ആയിരിക്കുന്നെങ്കിലും അവരുടെ വീക്ഷണം ലോകത്തെ കാണുന്നത് സ്വർഗത്തോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ വരുമ്പോൾ അവരെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഹൃദയം എന്ന് പറയുന്നത് സ്വർഗീയമായവയോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹൃദയം സ്വർഗത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, സ്വർഗീയമായതിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രായോഗികമായി അവരുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും അവർ ഉയരത്തിലുള്ളതാണ് ചിന്തിക്കുന്നത്. ഫിലോസലേഖനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം വായിക്കുന്ന പോലെ, ദേ ഓൾവേസ് തിങ്ക് അബൌട്ട് ദാറ്റ് വിച്ച് ഈസ്
ഇൻ ഹെവൻലീസ്. സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഭൗമിക വിഷയങ്ങളിൽ സന്തോഷിക്കുവാനോ അതിൽ ആശ്വസിക്കുവാനോ അതിൽ അമിത പ്രാധാന്യം നൽകുവാനോ ഒന്നും അവ തയ്യാറാവുന്നില്ല എന്നുള്ളത് സ്വർഗീയ പൗരന്മാരുടെ ഒരു പ്രത്യേകതയാണ്. ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസിക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആവുള്ളത്, ഒന്ന് സ്വർഗീയ പൗരൻ, രണ്ട് അപ്പോ തന്നെ ഭൂമിയിലെ പൗരൻ. പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത് റോമൻ പൗരത്വത്തിലാണ്, റോമ സാമ്രാജ്യത്തിലാണ്. റോമൻ പൗരനായിരിക്കുമ്പോൾ തന്നെ താൻ സ്വർഗീയ പൗരനാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വിശ്വാസികളായ നാം ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ അതാത് രാജ്യങ്ങളിൽ നമുക്ക് പൗരത്വമുണ്ട്. ഇന്ത്യക്കാരായ നാം ഇന്ത്യൻ പൗരത്വമുള്ളവരാണ്, യു എസിൽ താമസിക്കുന്ന അമേരിക്കൻ പൗരത്വമുള്ളവരാണ്, അപ്പൊ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവർ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാണ്. എന്നാൽ അപ്പോൾ തന്നെ ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവർ സ്വർഗീയ പൗരന്മാരും ആകുന്നു. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വി ഹാവ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, നമുക്ക് രണ്ടു വിധമായ പൗരത്വമുണ്ട്. ഈ ക്രിസ്തീയ വിശ്വാസിയുടെ പൗരത്തെ കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പിയ എന്ന് പറയുന്ന ഈ പട്ടണം റോമിൽ നിന്ന് കുറെ ദൂരെ മാറി ഫിലിപ്പ് ഒരു റോമൻ കോളനിയാണ്. അപ്പൊ ആ റോമൻ കോളനിയാണ്, ഭൂമിയിലുള്ള ഒരു റോമൻ കോളനിയാണ് ഈ ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അതെന്താണ്? അത് ഭൂമിയിലുള്ള സ്വർഗത്തിന്റെ ഒരു കോളനിയാണ്. അതായത് സ്വർഗീയ കോളനി ഭൂമിയിൽ, അതാണ് ദൈവസഭ. ഫിലിപ്പിയയിലെ ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണമോ ലോകത്തിലെ ഏത് പട്ടണവും, അത് പ്രത്യേകിച്ച് ഈ റോമൻ പ്രവിശ്യയിലെ പട്ടണങ്ങളെല്ലാം റോമിലെ ഒരു റോമൻ കോളനി, അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു റോമൻ കോളനി, അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇപ്പൊ വിശ്വാസി ഭൂമിയിലായിരിക്കുമ്പോൾ അവന് സ്വർഗീയ പൗരത്വം ഉണ്ട്, ലൗകിക ഭൗമിക പൗരത്വവും ഉണ്ട്. എന്നാൽ ഭൗതിക ഭൗമികമായവൻ ലോകത്തിന്റെ പൗരനായിരിക്കുമ്പോൾ തന്നെ അവന്റെ ദൃഷ്ടി, അവന്റെ പ്രായോഗികമാകുന്ന ജീവിതശൈലികൾ, ഇതെല്ലാം സ്വർഗത്തിന്റെ പ്രകാശത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അവന്റെ വീക്ഷണം ആ നിലയിലാണെന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. മുമ്പോട്ട് നാം വായിക്കുമ്പോൾ നാല് അതിപ്രധാനമായ പ്രമേയങ്ങൾ അപ്പോസ്തലൻ പറയുകയാണ്. സ്വർഗീയ പൗരന് എന്തെല്ലാം പ്രത്യേകതയാണുള്ളത്, ഏതെല്ലാം നിലയിലാണ് സ്വർഗീയ പൗരനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നാല് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഒന്ന്, അവർ നെയിംസ് ആർ ഇൻ ഹെവൻസ് റെക്കോർഡ്. സ്വർഗീയ പൗരൻ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവനാണ്. അതാണ് ഒന്നാമത്തെ അവന്റെ പ്രത്യേകത. രണ്ടാമത് പറയുന്നു, സ്വർഗീയ പൗരൻ ഈ ഒബേയ്സ് ഹെവൻസ് ലോ, അവൻ സ്വർഗത്തിന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. മൂന്നാമത് പറയുന്നത്, ഹി ഈസ് ലോയൽ ടു ഹെവൻസ് കോസ്, അതായത് സ്വർഗീയമായ സ്വർഗീയ കാര്യങ്ങളിൽ അവൻ വിശ്വസ്തനായി മുമ്പോട്ട് പോകുന്നു. നാല്, ഹി ഈസ് ലുക്കിംഗ് ഫോർ ഹെവൻസ് ലോർഡ്, അതായത് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു പ്രത്യക്ഷനാകുന്നത് കാത്തിരിക്കുന്നവനാണ് സ്വർഗീയ പൗരൻ. നമുക്ക് ആ നാല് കാര്യങ്ങളാണ് ഇന്ന് രാത്രി പരിമിതമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ മുമ്പോട്ട് പോകാം. എന്താണ് ഈ സ്വർഗീയ പൗരന്റെ പ്രത്യേകത? ആദ്യമായി പറയുന്നത്, സ്വർഗീയ പൗരൻ അവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടവരാണ്. പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശയും അവന്റെ സന്തോഷവും അവന്റെ ആനന്ദവും എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മളുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. Our names are written in heaven's record. അതായത് നമ്മൾ ഇതിനെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുന്നു എന്നുള്ളത്. കർത്താവിനടുക്കൽ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവർക്ക് വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മുടെ പേരുകൾ, സ്വർഗീയ പൗരന്റെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. റോമ സാമ്രാജ്യത്തിൽ ഒരു ശിശു ജനിച്ചാൽ ആ സാമ്രാജ്യത്തിലെ ഏത് പട്ടണത്തിൽ ജനിച്ചോ ആ പട്ടണത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആഫീസിൽ ആ കുഞ്ഞിന്റെ പേര് എഴുതും. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. ഇവിടെ ജനിച്ചാൽ ജനനം 7 ദിവസനവും മരണം 14 ദിവസനവും ബന്ധപ്പെട്ട പഞ്ചായത്ത് ആഫീസിൽ എഴുതണം. അതുപോലെ തന്നെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഫിലിപ്പിയിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുകയാണ്, യുവർ, നിങ്ങൾ സ്വർഗത്തിന്റെ പൗരന്മാരാണ്, യുവർ നെയിംസ് ആർ ബീൻ റിട്ടൺ ഇൻ ഹെവൻസ് റെക്കോർഡ്, നിങ്ങളുടെ പേരുകൾ സ്വർഗീയ രജിസ്റ്ററിൽ എഴുതപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, ഈ സ്വർഗീയ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണ്, ആദ്യപ്രധാനമായ ഒന്നാണ് സ്വർഗീയ പൗരത്വം എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിലും നമ്മൾ പൗരന്മാരായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പൗരന്മാരല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ പൗരന്മാരായിരിക്കുന്നതിന്റെ ബഹുമതി, നമുക്കുള്ള അംഗീകാരം,
നമുക്കുള്ള സ്വാതന്ത്ര്യം ഒക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, നമ്മൾ യു എസിൽ പോകുന്നത് വളരെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ വേറെ കാര്യമുണ്ട്, വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യത്തെ പല സ്വാതന്ത്ര്യവും നമുക്ക് അവിടെ ആ നിലയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അറബ് രാജ്യങ്ങളിൽ ചെന്നാൽ സാധിക്കില്ല. കാരണം ഓരോ രാജ്യത്തിനും അതിന്റെ പൗരത്വ നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്കുള്ള പൗരത്വത്തിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കുന്നത് നാം ഈ രാജ്യം വിടുമ്പോഴാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക, ഞാന് ഒരു ഒരു സാഹിത്യ കഥ വായിച്ചിട്ടുണ്ട്. ആ കഥ എങ്ങനെയാണ്, അത് എഴുതുന്ന ഫിലിപ്പ് നോലൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ്. ഫിലിപ്പ് നോലൻ എന്ന് പറയുന്ന സാഹിത്യകാരന്റെ സാഹിത്യ കഥ, അദ്ദേഹത്തിന്റെ കഥയ്ക്ക് അദ്ദേഹം സാരം അറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആ പുസ്തക സാഹിത്യ കഥയിൽ ഫിലിപ്പ് നോലൻ സാഹിത്യകാരനല്ല, ആ സാഹിത്യ കഥയിലെ കഥാപാത്രമാണ്. അപ്പൊ ഫിലിപ്പ് നോബൽ അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹം ഇദ്ദേഹം എഴുതിക്കുന്ന പുസ്തകം ദ മാൻ വിത്തൗട്ട് എ കൺട്രി എന്ന പുസ്തകത്തിന്റെ പേര്, ദ മാൻ വിത്തൗട്ട് എ കൺട്രി. അപ്പൊ അതിനകത്ത് വായിച്ചു വരുമ്പോൾ നല്ല രസമാണ്. ഈ മനുഷ്യൻ എന്നറിയാം, ഫിലിപ്പ് നോലൻ എന്ത് ചെയ്യുന്നറിയാമോ, ഫിലിപ്പ് നോലൻ ലോനൻ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ശപിച്ച് തള്ളി പറഞ്ഞു. ഇപ്പൊ ശപിച്ച് തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു ശിക്ഷ കൊടുത്തു രാജ്യത്തെ കോടതി. അതായത് തന്റെ ആയുഷ്കാല ശിക്ഷമുള്ള ആയുസ് മുഴുവൻ അദ്ദേഹം ഒരിക്കലും ഒരു രാജ്യത്തും കരയിൽ താമസിക്കാൻ പാടില്ല. ഫ്രം ഷിപ്പ് ടു ഷിപ്പ് ഹി ഹാസ് ടു ട്രാവൽ സെയിലോൺ. അദ്ദേഹം അറിയാം 56 വർഷങ്ങൾ കടൽ കൂടി കരകയറങ്ങാൻ നോക്കുകയില്ല. ശിക്ഷ കോടതി കൊടുത്ത ശിക്ഷയാണ്. സോ ഹി വാസ് സെയിലിംഗ് ഓൺ ഫ്രം ഷിപ്പ് ടു ഷിപ്പ്, ഓരോ കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലേക്ക്. എത്ര കാലം അറിയാവോ, 56 വർഷം. നല്ല രസകരമായ പുസ്തകം, അത് വാങ്ങി ആരെങ്കിലും വാങ്ങി കിട്ടാൻ വായിച്ചു കഴിഞ്ഞാൽ ഈ ഫിലിപ്പ് നോളന്റെ കഥ വലിയ രസമാണ്. 56 വർഷം ഇയാൾ ഈ കടലിൽ കൂടെ കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കടലിനെ മുഴുവൻ ചുറ്റി നടന്നത്. അവസാനം ഇദ്ദേഹം മരിച്ച് കടലിൽ സംസ്കരിക്കപ്പെട്ടു. ഈ നെവർ റിട്ടേൺ ടു ദ ലാൻഡ്, ഒരിക്കലും കരയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. എന്താണറിയാവോ, രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പിനെ അദ്ദേഹം ശപിച്ച് തള്ളി പറഞ്ഞതിന് രാജ്യം നൽകിയ ശിക്ഷയാണ്. അപ്പൊ നോക്കിയ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വ വ്രതം എത്രയോ വിലപ്പെട്ട കാര്യമാണെന്ന്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന പൗരത്വം വളരെ വിലപ്പെട്ടതാണ്, അതിന്റെ മൂല്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പൗലോസ് പറയാണ്, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ, നമ്മുടെ പൗരത്വം എവിടെയാകുന്നു, സ്വർഗത്തിലാകുന്നു. അപ്പൊ സ്വർഗത്തിലെ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല്യൂബിൾ ആണ്, വളരെ പ്രയോജനമുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ വിഷയം കർത്താവ് പറയാണ്, നിങ്ങളുടെ പേര്, പൗലോസ് പറയാണ്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. താഴെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 32-33 വാക്യങ്ങൾ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്രേ നിങ്ങൾ സന്തോഷിപ്പിക്കും. ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മാത്രമേ ആ പേരെഴുതുള്ളൂ ഭൂമിയിൽ. അതുപോലെയാണ് വീണ്ടും ജനം പ്രാപിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ പേര് ജീവപുസ്തകത്തില് എഴുതുന്നു. കർത്താവിന്റെ പേരിൽ വെളിപാട് സ്വഭാവിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതെ ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്നാണ്. അപ്പോൾ അവിടെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി അതിൽ സന്തോഷിപ്പാൻ കർത്താവ് ഇവിടെ അപ്പോസ്തലൻ പറയാ. അപ്പൊ ആദ്യത്തെ ചിന്ത, ആ ഈ സ്വർഗീയ പൗരന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള മനോഹരമായ കാര്യമാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്വർഗീയ പൗരന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവന്റെ യോഗ്യത. രണ്ട്, ഹി സ്പീക്സ് ഹെവൻസ് ലാംഗ്വേജ്, അവന്റെ ഭാഷ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഭാഷയാണ്, അല്ല ഭൂമിയിലെ ഭാഷയല്ല. അപ്പൊ ഒരാളുടെ ഭാഷ കേട്ടാൽ അദ്ദേഹം വാസ്തവത്തില് എങ്ങനെയുള്ള ആളാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനായി ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് നാം വായിക്കുന്നു, പത്രോസ് അകലം വിട്ട് യേശുവിനെ പിരിഞ്ഞെന്ന് നാം വായിക്കുന്നു. അവൻ ചെന്നെത്തിയത് ഒരുപക്ഷം ആളുകൾ തീകാഞ്ഞ്, തണുപ്പ് കാരണം തീകായുന്ന ഒരു സംഘത്തിലാണ്. ആ സംഘത്തിൽ അവനും ചെന്ന് അവന്റെ ബോഡി വാം അപ്പ് ചെയ്ത് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഒരു പെൺകുട്ടി അവിടെ വന്നിട്ടുള്ള, അവനെ പറഞ്ഞു, ഈ മനുഷ്യൻ അവരോടുകൂടെ ഉള്ളവനായിരുന്നു, അത് അവനോടുകൂടെ ഉള്ളവനായിരുന്നു. അപ്പൊ അവൻ അത് ഡിനൈ ചെയ്തു. രണ്ടു പ്രാവശ്യം പറഞ്ഞപ്പോഴും അവൻ ഡിനൈ ചെയ്തു. 3-ാം പ്രാവശ്യം പറഞ്ഞു, അവന്റെ ഉച്ചാരണം പോലും അത് വെളിവാക്കുന്നുവല്ലോ, ഇവൻ ഗലീലക്കാരനാണ്. പറഞ്ഞ ഗലീലക്കാരായ ആളുകളുടെ ഉച്ചാരണം കേട്ടാൽ ഇവൻ ഗലീലക്കാരനാണ് അറിയാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുകാർ സഹോദരന്മാർ സംസാരിക്കുന്നത് കേട്ടാൽ തൃശ്ശൂരുകാരെ നമുക്കറിയാം. എറണാകുളംകാരുടെ ഭാഷ കേട്ടാൽ എറണാകുളംകാരെന്നറിയാം. തിരുവനന്തപുരംകാരുടെ ഭാഷ കേട്ടാൽ തിരുവനന്തപുരംകാരെന്നറിയാം. സെൻട്രൽ ട്രാവൻകൂറിലെ ഭാഷ കേട്ടാൽ ഒന്നേ കോട്ടയം അല്ലെ പത്തനംതിട്ടക്കാരനാണെന്ന് നമ്മുടെ ആക്സെന്റ് കൊണ്ട് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഈ പത്രോസിനെ ഈസി ആയിട്ട് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു, ഇവൻ വാസ്തവമായും ഗലീലക്കാരനാണ് എന്ന്. പറഞ്ഞാൽ ഭാഷ കണ്ടാൽ നിശ്ചയമായും മനസ്സിലാക്കാൻ കഴിയും. സ്വർഗീയ പൗരനെ എങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാഷ അവനെ വെളിപ്പെടുന്നു. 3 കാര്യങ്ങൾ ഇവിടെയും ഞാൻ പറയാൻ പോവുകയാണ്. 1,
ഈ ലോക പൗരൻ അല്ലെങ്കിൽ ഭൗമിക പൗരനെ സംബന്ധിച്ച് പറയുകഴിഞ്ഞാൽ അവൻ സംസാരിക്കുന്നതും അവന് പ്രമോദമായിരിക്കുന്നതും എല്ലാം ഭൂമിയിലെ കാര്യങ്ങളാണ്, ലോകത്തിലെ ഈ ലോകത്തിലെ കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34 മുതൽ 37 ഉള്ള വാക്യങ്ങൾ, മാത്യു 12:34-37 ഉള്ള വാക്യങ്ങൾ, യേശു ക്രിസ്തു പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ ലോകത്തിലെ ഓരോ പൗരന്മാരും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് സ്വർഗീയ പൗരൻ എന്ത് ചെയ്യുന്നു, സ്വർഗത്തിന്റെ സ്വഭാവത്തിനനുസരണമായി ആ സ്വർഗീയമായവയായി അവൻ നിന്ന് നിറഞ്ഞു വരുന്നത് അവൻ സംസാരിക്കുന്നു. അവന് സ്വർഗത്തിന്റെ സ്വർഗീയ കാര്യങ്ങളിൽ സംസാരിക്കുകയും അതിൽ സന്തോഷിക്കുകയും അത് അവന്റെ പ്രമോദ വിഷയമായി. 3-ാമതവനെ കുറിച്ച് പറയുന്നത് അവന് ഈ സ്വർഗീയ ഭാഷ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല അത് സംസാരിക്കുന്ന രീതി. എവിടെയോ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു ആർഡിയോ മൈക്കിൽ നിന്ന്, ഒന്ന് അഡ്മിൻസ് ഒന്ന് പറയണേ. അപ്പം ഇവിടെ സ്വർഗീയ ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവർ സംസാരിക്കുന്ന ഭാഷയുടെ രീതി പോലും വ്യത്യസ്തമാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഫേസ്യരിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഒരു ആത്മീകനും ഒരു ജഡികനും തമ്മിലുള്ള വ്യത്യാസം ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലെ രണ്ട് ആളുകൾ നമ്മളുടെ അത് വിശ്വാസികളാണ്, പണ്ട് കാലത്താണ്, പ്രശ്നം തീർത്ത ആളിനെ എനിക്കറിയാം, പ്രയാസമുണ്ടായി. പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോ ഈ രണ്ടുപേരും കൂടെ നമ്മുടെ ഒരു പ്രായമുള്ള സഹോദരടുക്കൽ പ്രശ്നം പരിഹാരത്തിനായി വന്നു. അപ്പം ഒരാൾ പറഞ്ഞു, എൻ്റെ അപ്പന്മാരുടെ രക്തം പിതാക്കന്മാരുടെ രക്തം എൻ്റെ സിരകളിൽ ഒഴുകുന്ന കാലത്ത് ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല. വളരെ ബലിഷ്ടമായിട്ട് പറഞ്ഞത് എൻ്റെ പിതാക്കന്മാരുടെ രക്തം സിരകളിൽ ഒഴുകുന്ന കാലത്ത് ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല. അപ്പൊ മറ്റേ സഹോദരൻ ഇങ്ങനെ ഭാവത്താലെ പോലും നിൽക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മധ്യസ്ഥനായ നമ്മുടെ ഈ പക്വതയുള്ള പിതാവ് പറഞ്ഞു, ബ്രദർ പറഞ്ഞ കാര്യം ശരിയാണ്, നിങ്ങൾ പറഞ്ഞതിനകത്ത് ന്യായമൊക്കെ ഉണ്ട്, എന്നാലേ അല്പം കൂടെ ഒന്ന് മയപ്പെടുത്തി, എന്റെ പിതാക്കന്മാരിൽ വ്യാപരിച്ചവന്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ കാര്യം സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം പ്രശ്നം പരിഹരിച്ചാണ് അദ്ദേഹം വിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ ചോദിച്ചറിയാവോ, പറഞ്ഞ കാര്യം ഒന്ന് തന്നെയാണ്, പക്ഷേ പറഞ്ഞ രീതി വ്യത്യാസമാണ്. പിതാക്കന്മാരുടെ രക്തം എന്റെ സിരകളിൽ ഒഴുകും പറഞ്ഞാൽ എന്തോ തൻ്റെ അടുത്തൂടെയാ പറയുന്നത്, മറ്റേ പിതാക്കന്മാരിൽ വ്യാപരിച്ചവന്റെ ആത്മാവിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഈ കാര്യം സമ്മതിക്കാൻ എനിക്ക് സാധിക്കില്ല. എത്ര വ്യത്യാസം ഉണ്ടാകുന്നു. അതാ കർത്താവ് പറഞ്ഞത് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയുമായിരിക്കട്ടെ. പല ആളുകളും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് അന്വേഷിക്കുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. ചിലരെയൊക്കെ ഇട്ടേക്ക് ഞാൻ ഓടാറുണ്ട്. അതാ കാരണം അറിയാവോ, ഓടുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാലേ, നമ്മുടെ ഈ കാട്ട് എരുമ, കാട്ടുപോത്തിന്റെ വൈഫ് കാട്ട് എരുമ, അതിനെക്കുറിച്ച് കഥ ഞാൻ പറഞ്ഞു, ടെയിൽസ് ഓഫ് ഷികാർ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. കനേഡിയൻ ഒരു സായിപ്പ് 40 വർഷം കാട്ടിൽ മൃഗങ്ങളുടെ ചേഷ്ട സയന്റിഫിക്കലി റിസർച്ച് ചെയ്ത് എഴുതിയ പുസ്തകമാണ് ടെയിൽസ് ഓഫ് ഷികാർ. എല്ലാ മൃഗങ്ങളെയും കുറിച്ച് അതുണ്ട്. അതിൽ ഈ കാട്ടുപോത്തിനെ കുറിച്ച് ഒരു കഥയുണ്ട്. അത് അദ്ദേഹം നേരിടുകയാണ്. കാട്ടെരുമ പ്രസവിച്ച് വീണാൽ 7 ഫർലോങ് കുട്ടി ഓടും നിലത്ത് വീണ അപ്പം തന്നെ. കാരണറിയാവും, നിലത്തോട്ട് വീണ പ്ലാസന്റായിൽ നിന്ന് ഈ ബോഡി പുക്കിൾക്കൊടി ആറ്റിപ്പോയാൽ ഒറ്റ ഓട്ടമാണ് തള്ള പിന്നെ പുറകെ ഓടുക, 7 ഫർലോങ് വരെ ഓടും. അപ്പൊ അതിന്റെ രഹസ്യം എന്താ, അദ്ദേഹം റിസർച്ച് ചെയ്തു. റിസർച്ച് ചെയ്തപ്പോൾ ഈ കാട്ടെരുമയുടെ നാവേല ഭയങ്കര ഒരമാണ് എന്ന് പറഞ്ഞാൽ നല്ല വാളുപോലുള്ള ഒരമാണ്. ഈ കുട്ടി വീണ ഉടനെ അതിനെ നക്കി തുടങ്ങി, സ്നേഹം കൊണ്ടാണ് നക്കി തുടങ്ങുന്നത്. പക്ഷെ നക്കുമ്പോൾ സംഭവിക്കുന്ന അറിയാം, 1 ഏക്കർ 44 സെന്റ് തൊലി അങ്ങ് പോകും, ഭയങ്കര വേദനയാണ്. അപ്പൊ സ്നേഹം കൂടി ഈ നക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, ഈ സഹിക്കാൻ വേണ്ട ഈ കുട്ടി ഓടുന്നേ. നമ്മുടെ ചില സഹോദരന്മാർ ഈ ആളുകളോടും ഈ സ്നേഹം ഫ്രണ്ട്ഷിപ്പ് അന്വേഷിച്ചിരുന്ന ആൾക്കാരോടും ഞാൻ ഓടിപ്പോകുന്നതിന്റെ കാരണം എന്നാ ചോദിച്ചാല്, ഈ സ്നേഹം കൂടി കഴിഞ്ഞ് നക്ക് വരുമ്പോൾ ഒരം കൊണ്ട് നമുക്ക് വല്ലാത്ത കീറലുണ്ടാകും. അതുകൊണ്ട് അറിയാവോ, ഒന്ന് അല്പം അകലം മാറി നിൽക്കും. ഇതൊക്കെ നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. അല്ലാതെ അവരോട് പ്രയാസം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ അവർക്കാതെ വലിയ പ്രയാസമാണ്, നമ്മൾ അവരെ സ്വീകരിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന അവരോട് വിരോധം കൊണ്ടല്ല, ഇവരുടെ ഈ നക്കലിന് മുഖത്തും നമുക്കുണ്ടാകുന്ന വലിയ വേദന കൊണ്ടാണ്. അപ്പൊ ഈ ഓരോ അങ്ങ് കൊണ്ടിട്ട് വല്ലാതെ കീറുകയും പിന്നെ നീറുകയും പോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് മാറി ശകലം ഫർലോങ് ദൂരത്തിലേക്ക് ഓടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞറിയാവോ, ഒരു ദൈവ പൈതല്, അതായത് സ്വർഗീയ പൗരനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം, അവന്റെ ഈവൻ ദ ലാംഗ്വേജ് വിച്ച് കംസ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത് ഡിറ്റർമൈൻസ് ഓർ റിവീൽസ് വാട്ട് ഹി സ്പീക്സ്. അവൻ എന്താണ് പറയുന്നുള്ളത് അല്ലെ സംസാരിക്കുന്നുള്ളത്
അവന്റെ വാക്കിൽ കൂടി തന്നെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ആദ്യം നമ്മൾ ചിന്തിച്ചു സ്വർഗീയ പൗരൻ, അവന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. രണ്ട്, സ്വർഗീയ പൗരൻ അവന്റെ ഭാഷ, അത് പ്രത്യേകതയാണ്. ഹി സ്പീക്സ് ഹെവൻസ് ലാംഗ്വേജ്, സ്വർഗീയമായ ഭാഷ എന്ന് ചില പറയുമ്പോൾ ചില ആൾ ചിന്തിക്കുന്നത് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്, അതായത് ഈ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അന്യഭാഷയൊക്കെ എന്നൊക്കെയാണ് ചില ആൾ ചിന്തിക്കുന്നത്. ഇപ്പൊ സെവൻസ് ലാംഗ്വേജ് പറഞ്ഞാൽ അതല്ല ഇവിടെ പറയപ്പെടുന്നത്. സ്വർഗീയന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഭാഷ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അവിടെ അതുകൊണ്ട് ഇനി മൂന്നാമത് പറയുന്നത് അവൻ ചെയ്യുന്നു, ഹി ഒബെയ്സ് ദ ഹെവൻസ് ലോ, അവൻ സ്വർഗത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്ന ആളാണ്. എല്ലാ ദൈവമക്കളും ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിലെ നിയമങ്ങളെ പാലിക്കണം. ഈ രാജ്യത്ത് ഇരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമം പാലിക്കണം. ഏത് രാജ്യത്തിരുന്നാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരായതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ പൗരത്വമുണ്ട്, സ്വർഗത്തിന്റെ പൗരത്വമുണ്ട്. ലോകത്തിന്റെ പൗരന്മാരായതുകൊണ്ട് ലോകത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നു, സ്വർഗീയ പൗരന്മാരായതുകൊണ്ട് നാം സ്വർഗത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരായിത്തീരുന്നു. അതിലെന്താണ് ഈ സ്വർഗത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിപ്പിയിലെ ആളുകൾ ഫിലിപ്പിയ പട്ടണത്തിലുള്ള നിയമാവലികളാൽ നിയന്ത്രിക്കപ്പെടുന്നവരും ജീവിക്കപ്പെടുന്നവരുമായിരുന്നു. അതല്ല ഞാൻ വിരോധമായി നിൽക്കാനായിട്ട് കഴിയുകയില്ല, കാര്യം റോമൻ നിയമം അത്ര കർക്കശമുള്ളതാണ്. റോമൻ പൗരന്മാരെല്ലാവരും റോമത്തിന്റെ നിയമത്തിന്റെ കാർക്കശ്യതയിൽ വിശ്വസിക്കുന്നവരും അത് ആ നിലയിൽ പാലിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരവിടെ ആയിരിക്കുമ്പോഴും രാജ്യത്തിന്റെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്വർഗീയ പൗരന്മാർ നിലയിൽ സ്വർഗത്തിന് ചില നിയമങ്ങളുണ്ട്. ആ സ്വർഗത്തിന്റെ നിയമാവലികളെല്ലാം നമ്മൾ ചോദ്യം കൂടാതെ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യണം. രാജ്യത്തിന്റെ നിയമങ്ങളെ ചോദ്യം കൂടാതെ അനുസരിക്കേണ്ടതാണ്. എനിക്കിത് അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. അതിനാൽ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ന്യായാധിപന്മാരെയും അതുപോലെയുള്ള മറ്റാളുകളെയും ഗവൺമെന്റ് അതോറിറ്റീസും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം 13 അധ്യായത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നു, ദോഷം ചെയ്യുന്നവന്റെ ശിക്ഷയ്ക്കായി ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നത് 1 തിമോത്തി 3 അധ്യായത്തിൽ ശുശ്രൂഷകന്മാരായ ഡീക്കൻസ് പറയുന്ന സെയിം വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അവർ ദൈവത്തിന്റെ ഡീക്കൻസ് ആണ്, ശുശ്രൂഷകന്മാരാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന പേര് ഗവൺമെന്റ് സെർവൻസ് എന്നാണ്. ഗവൺമെന്റ് സെർവൻസ്, അതായത് സർക്കാരിന് വേണ്ടി ജനസേവനത്തിനായി ഇരുത്തപ്പെട്ടിരിക്കുന്നവർ എന്നാണ് എന്റെ അർത്ഥം. അത് നമ്മൾ ചിന്തിക്കണം. ഒരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ വളരെ കഠിനമായ ഒരു ഓഫീസറിനോട് സംസാരിച്ചു. അത് എന്തിനാ അങ്ങനെ സംസാരിച്ചത് എനിക്കറിയാൻ പറ്റില്ല, ഞാനൊരു ന്യായമായ ആവശ്യപ്പെട്ട് ചെന്നതാണ്. പക്ഷെ അദ്ദേഹം വലിയ കാർക്കശ്യമായി സംസാരിച്ചു. അപ്പൊ എന്നെ അത് എനിക്കത് വളരെ പ്രയാസമായി തോന്നി. അപ്പൊ രണ്ടു പ്രാവശ്യം അദ്ദേഹം വളരെ കർക്കശമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഡു യു നോ ദ മീനിങ് ഓഫ് യുവർ ഓഫീസ്, യു ആർ എ ഗവൺമെന്റ് സെർവന്റ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങൾ ഗവൺമെന്റ് സെർവന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അങ്ങേർക്ക് മനസ്സിലായി, പിന്നെ വളരെ ശാന്തമായി സംസാരിച്ച് കാര്യങ്ങൾ നടത്തി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അറിയാമോ, ഗവൺമെന്റ് സെർവന്റ് ഡീക്കൻസ് ഇവരൊക്കെ അങ്ങനെയാണ്, ന്യായാധിപന്മാര്, പോലീസ് അധികാരികള്, ഭരണാധിപന്മാര്, ഇവരെല്ലാം ദോഷം ചെയ്യുന്നവന്റെ ശിക്ഷയ്ക്കായി ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. അപ്പൊ ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ നാം ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രമാണങ്ങളെ, രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്നു, പാലിക്കണം. അതേസമയം തന്നെ സ്വർഗത്തിലേക്കാണ് നമ്മുടെ ദൃഷ്ടി വെച്ചിരിക്കുന്നത്. അവർ സ്പിരിറ്റ് ഈസ് ബൗണ്ട് ടു ഹെവൻ, നമ്മുടെ ആത്മാവ് സ്വർഗത്തോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ചെയ്യുന്നു, സ്വർഗത്തിന്റെ നിയമങ്ങളെ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരായിത്തീരുന്നു. പൗലോസിനോട് പറയാണ്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഈഗോ അല്ലാതെ താൻ നേരെ മറിച്ച് മാതൃകാ പുരുഷനാണ്. താന് റോമൻ പൗരനായിരുന്നു, റോമൻ നിയമത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ പൗരനായിരുന്നു, ദൈവത്തിന്റെ നിയമത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാ ദൈവദാസനാകിയ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാണ് പൗലോസ് അവരെ ആഹ്വാനം ചെയ്യുന്നത്. ഏതെല്ലാം നിലയിലാന്ന് നോക്കിയേ, അവന്റെ പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതമായിരുന്നു. 3 പ്രത്യേക കാര്യങ്ങൾ അവിടെയും ഞാൻ ഓർപ്പിക്കട്ടെ. ഹി വാസ് കൺസേൺഡ് അബൌട്ട് അതേഴ്സ് നോട്ട് ഹിംസെൽഫ്, അതായത് പൗലോസ് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, തന്നെ കുറിച്ച് ഉള്ളത് ആയിരുന്നില്ല. മറ്റുള്ള ആളുകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, മറ്റുള്ള ആളുകളെ എങ്ങനെ നേർവഴിക്ക് നടത്താം, മറ്റുള്ളവരെ എങ്ങനെ ക്രിസ്തുവിനിലേക്ക് ആദായപ്പെടുത്താം, മറ്റുള്ളവർക്ക് എങ്ങനെ ദൈവിക വഴികൾ പറഞ്ഞു കൊടുക്കാം, മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃകയാകാം. ഹി വാസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് അതേഴ്സ് നോട്ട് ഓഫ് ഹിംസെൽഫ്, തന്നെ കുറിച്ചായിരുന്നില്ല മറ്റുള്ളവരെ കുറിച്ചായിരുന്നു.
തന്റെ ചിന്ത എല്ലായ്പ്പോഴും. രണ്ടാമത് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗിവിംഗ് നോട്ട് ഇൻ ഗെറ്റിംഗ്. അതായത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതാണ്, ലാഭകരമാണ് എന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചയാളാണ് അപ്പോസ്തലനായ പൗലോസ്. കാരണം അറിയാമോ, ലോക ജീവിതത്തെ സ്വർഗത്തിന്റെ വ്യൂ പോയിന്റിലാണ് പൗലോസ് അപ്പോസ്തലൻ എല്ലായ്പ്പോഴും വീക്ഷിച്ചത്. രണ്ടു കൊരിന്ത്യ 5 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ഹിസ് മോട്ടീവ് വാസ് ലവ് നോട്ട് ഹേറ്റഡ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രേരക ശക്തി അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് സ്നേഹമായിരുന്നു, അല്ലാതെ ഒരിക്കലും പക ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രമാണത്തെ സമ്പൂർണമായി അനുസരിച്ചുകൊണ്ട് സ്വർഗീയ നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്ന ഒരു വിശ്വസ്തനായിരുന്ന ദൈവഭൃത്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ആ കാര്യം അവിടെ അപ്പോസ്തലൻ പറയുക. ഇനി അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, സ്വർഗ നമ്മൾ ആ സ്വർഗീയ പൗരൻ അവന്റെ പേര് സ്വർഗത്തിൽ എഴുതിക്കുന്നു. രണ്ട്, സ്വർഗീയ പൗരൻ സ്വർഗത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. മൂന്ന്, സ്വർഗീയ പൗരൻ സ്വർഗത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്നു. ഇനി നാല്, ഹി ഈസ് ലോയൽ ടു ഹെവൻസ് കോസ്. അതായത് സ്വർഗീയ വിഷയങ്ങളോടെ അവൻ വിശ്വസ്തതയുള്ളവനായി ഇരിക്കുന്നു, സ്വർഗീയ കാര്യങ്ങളോടെ അവൻ വിശ്വസ്തനായി ഇരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ പിന്നെയും കരഞ്ഞും കൊണ്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ പൗലോസോട് പറയുന്ന വിഷയം അല്ലെങ്കിൽ പൗലോസിന്റെ സ്വർഗത്തിന്റെ കോസ് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. ക്രൂശ് എന്ന് പറയുന്ന വിഷയമാണ്, ക്രൂശിന്റെ ശത്രുക്കളായിട്ടാണ് ഈ യൂഡായിസൈറ്റ്സ് യഹൂദ മതാനുയായികളായ ആളുകൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ പൗലോസ് ആ കാര്യം ഇവിടെ വിശദീകരിച്ചു വരികയാണ്. അപ്പൊ പൗലോസ് സ്വർഗത്തിന്റെ സ്വർഗീയ കാര്യങ്ങൾ സ്വർഗത്തോടെ വിശ്വസ്തനായി എപ്രകാരം ഏർപ്പെടുന്നു എന്നുള്ള വിഷയം പൗലോസ് താഴോട്ട് വിശദീകരിച്ചു പറയുകയാണ്. ആ ഒരൊറ്റ വാക്യത്തിൽ പൗലോസ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, ചില ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ പിന്നെയും കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ക്രൂശിന്റെ 7-8 പ്രത്യേകതകൾ ഇവിടെ അപ്പോസ്തലൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്രൂശ്? ക്രോസ് ഈസ് ദി തീം ഓഫ് ദി ബൈബിൾ. അതായത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അതിപ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. ക്രൂശ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിലെ പ്രമേയമാണ്. പൗലോസ് പറഞ്ഞു, കൊരിന്ത്യരുടെ പറഞ്ഞു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗലാത്യലേഖനം 2:3-15 ഈ വാക്യങ്ങൾ പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് സുവിശ വേദപുസ്തകത്തിന്റെ അതിപ്രധാനമായ പ്രമേയമാണ് അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ തീമാണ്. രണ്ട്, ക്രോസ് കണ്ടംഡ് വാട്ട് ദ വേൾഡ് വാല്യൂ. ലോകം വിലമതിക്കുന്ന എന്തിനേയും ക്രൂശ് അപലപിക്കുന്നു. അതിപ്രധാനമായ ഒരു ചിന്തയാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിലയുള്ളതെല്ലാം ക്രൂശിന്റെ ദൃഷ്ടിയിൽ വിലയില്ലാത്ത. ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കണ്ടംസ് ദ വാല്യൂസ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ എല്ലാ ലോകം വിലമതിക്കുന്നതിനെല്ലാം ക്രൂശ് അപലപിക്കുകയാണ്. ലോകം വിലമതിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്, അതൊന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വിലമതിക്കുന്നില്ല. നമ്മളത് ചിന്തിച്ചതാണ്, പഠിച്ചതാണ്. കർത്താവിന്റെ ക്രൂശിനെ ആശ്ലേഷിക്കുക വഴി പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് പൗലോസ് അക്കപ്പെട്ടെണ്ണി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ലോകം വിലമതിക്കുന്നതിനെ ക്രൂശ് അപലപിക്കുന്നു. അത് ക്രൂശിനെ സംബന്ധിച്ച രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്, ക്രോസ് എൻ്റർ ദി ഓൾഡ് ടെസ്റ്റമെന്റ് റിലീജിയൻ. എബ്രായരും 10 19-25 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർ 10:19-25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുടെയും അറുതി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ സംഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ അതിനെക്കുറിച്ച് സുവിശേഷം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രൂശിന്മേൽ മരിക്കുമ്പോൾ സംഭവിച്ച കാര്യം, ദൈവമന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. എന്താ ചീന്തിപ്പോയത്? നമ്മെ ഓർപ്പിക്കുന്നത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം എന്നേക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തിരശീലയുടെ ചീന്തൽ നമ്മോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണ് 10 എബ്രായരിൽ പറയുമ്പോൾ കർത്താവായ യേശു തന്റെ ദേഹം തിരശീല നമുക്കായി ചീന്തിയത് കൊണ്ട് ആ തിരശീല വഴിയായി സ്വർഗത്തിലേക്കുള്ള ഒരു പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രസ്താവിക്കുന്നു. മാത്രമല്ല കർത്താവായ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത്
നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനോ എന്ന് മഹാപുരോഹൻ ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നു എന്ന് കർത്താവ് ഉത്തരം പറയുമ്പോൾ ഇനിയും നമുക്ക് സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നാം കേട്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി എന്ന് വായിക്കുന്നുണ്ട്. മഹാപുരോഹിതന്റെ വസ്ത്രം കീറാൻ പാടില്ല. മഹാപുരോഹിതനെ കുറിച്ച് പറയുന്നത് അവൻ തല പിച്ചിപ്പറിക്കാൻ പാടില്ല, തലമുടി പിച്ചിപ്പറിക്കാൻ പാടില്ല, ശരീരം വിരൂപമാക്കാൻ പാടില്ല, വസ്ത്രം കീറാൻ പാടില്ല, ശവത്താൽ അശുദ്ധനാകാൻ പാടില്ല. ഇതെല്ലാം മഹാപുരോഹിതനെ കുറിച്ച് പറയുന്ന വ്യവസ്ഥകളാണ്. പക്ഷെ ഇവിടെ വായിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി, അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിന്റെ ഒരു നിയോഗിതനായിരുന്ന മഹാപുരോഹിതൻ തന്റെ പൗരോഹിത്യ വസ്ത്രം കീറിയത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട വിസ്താര വേളയിലാണ്. അത് ഒരു കാര്യം ഓർപ്പിക്കുന്നു, ന്യായപ്രമാണം കീറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണമാണ് ഇവിടെ ഈ മനുഷ്യനെ പുരോഹിതനാക്കിയത്. പൗരോഹിത്യം ചീന്തപ്പെട്ടിരിക്കുന്നു. തിരശീല ചീന്തിയപ്പോൾ ദേവാലയ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗരോഹിത്യനും നീക്കം സംഭവിച്ചിരിക്കുന്നു. പിന്നെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ക്രോസ് എൻഡഡ് അപ്പ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് റിലീജിയൻ. പഴയ നിയമ മത തത്വസംഹിതയെ സമ്പൂർണമായി പരിസമാപ്തിയിലെത്തിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. 4, ക്രോസ് എൻഡഡ് ദി സാക്രിഫിഷ്യൽ സിസ്റ്റം. അത് പറയുമ്പോൾ എബ്രായർ പറയാണ് അവൻ ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ the sacrifice of Jesus Christ was the final sacrifice in a series of sacrifices offered in the Old Testament. പഴയനിയമത്തിൽ അർപ്പിക്കപ്പെട്ട ബഹുശതം അല്ലെങ്കിൽ ബഹുസഹസ്രം യാഗകർമാദികളുടെ പരിസമാപ്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം. അവൻ ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് സാക്രിഫൈസ് അല്ലെങ്കിൽ യാഗങ്ങളുടെ അവസാനത്തെ വിളിച്ചു പറയുക. ഇനി അടുത്ത് എവരിതിങ് ദേ ലിവ് ഫോർ വാസ് കണ്ടംഡ് ബൈ ക്രോസ്. അതായത് ന്യായപ്രമാണവാദികൾ ഏതിനൊക്കെ വേണ്ടി ജീവിച്ചുവോ അല്ലെ ഏതിനൊക്കെ വേണ്ടി സമർപ്പിച്ചുവോ അതെല്ലാം ക്രൂശിൽ പരിസമാപ്തി പ്രാപിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അതിനെല്ലാം പര്യവസാനമായി മാറി. അത് മാത്രമല്ല ഇനിയും പറയുന്നത് It is the cross that is the central in the life of a believer. ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. എനിക്കോ കർത്താവിന്റെ ക്രൂശല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ് ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ അല്ലെങ്കിൽ സ്വർഗീയ ഭവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ക്രൂശിനെ കുറിച്ച് പറഞ്ഞ ക്രോസ് ഈസ് ദി ചീഫ് സോഴ്സ് ഓഫ് ഹെവൻസ് വർഷിപ്പ്. സ്വർഗത്തിലെ ആരാധനയുടെ അതിപ്രധാനമായിരിക്കുന്ന ഉറവിടം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, ഈ അധ്യായങ്ങളിലെ വരുംകാല ഭാവിയിൽ സ്വർഗത്ത് നടക്കാൻ പോകുന്ന ആരാധനയുടെ ഒരു ദൃശ്യം യോഹന്നാൻ കണ്ട കാഴ്ചയാണ് നാം അവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവർ പാടുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ അവിടുത്തെ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇനി നമ്മൾ വായിക്കുമ്പോൾ അവിടെ ക്രോസ് ഈസ് ദി പ്രൂഫ് ഓഫ് ഗോഡ്സ് ലവ് ടുവേർഡ്സ് സിന്നേഴ്സ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അതായത് പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിച്ച സ്നേഹത്തിന്റെ ശക്തമായ തെളിവാണ് കാൽവറിലെ ക്രൂശ് എന്ന് പറയുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഏറ്റവും അതിശ്രേഷ്ഠമായ പുതിയ നിയമത്തിന്റെ പ്രമേയമാണ്. ക്രൂശിനെ ഒഴിച്ചു നിർത്തി നമുക്ക് പുതിയ നിയമത്തിലെ യാതൊരു കാര്യങ്ങളും ചിന്തിക്കുവാൻ കഴിയില്ല. ക്രൂശ് എന്ന് പറയുമ്പോൾ മരത്തടിയായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്രിഫൈസിനെയാണ്, അതായത് യാഗത്തെയാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത് ക്രോസ് ഇസ് നോട്ട് ദി കോസ് ഓഫ് ഗോഡ്സ് ലവ് ബട്ട് ഇറ്റ്സ് ക്ലൈമാക്സ്. അതായത് ക്രൂശ് ദൈവസ്നേഹത്തിന്റെ കാരണമല്ല, അതിന്റെ അത്യുച്ചകോടിയാണ്, അതിന്റെ പരമകാഷ്ഠയാണ്. അതിനപ്പുറത്ത് ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ ദൈവത്തിന് ഒരിക്കലും കഴിയില്ല. അതായത് ദൈവം എത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പ്രദർശനമാണ് ദൈവത്തിനായ
യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്ന് പറയുന്നു. ഇനിയും അഞ്ചാമത്തത്, സ്വർഗീയ പൗരന്മാർ എന്ത് ചെയ്യുന്നു? കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്ത് ഇരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് സ്വർഗീയ പൗരന്മാർ. നമ്മൾ ചിന്തിച്ച ഓരോന്ന് നോക്കി, സ്വർഗീയ പൗരന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം, അവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. രണ്ട്, അവർ സ്വർഗത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. മൂന്ന്, അവർ സ്വർഗത്തിന്റെ പ്രമാണങ്ങളെ പാലിക്കുന്നു. നാല്, അവർ സ്വർഗീയമായവയോട് വിശ്വസ്തത പുലർത്തുന്നു. സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശും അവിടുത്തെ പരമയാഗവുമാണ്, അതിനോട് വിശ്വസ്തത പുലർത്തുന്നു. അഞ്ച്, ആ സ്വർഗീയ പൗരൻ കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്ത് ഇരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നവനാണ് സ്വർഗീയ പൗരൻ എന്ന് പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകൾ ആ ഭാഗത്ത് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഏറെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഈ യഹൂദ മതാനുയായികളായ ആളുകൾ അവര് വാസ്തവത്തില് ജീവിക്കുന്നത് പാസ്റ്റൻസിലാണ്, അതായത് ഗതകാല അനുഭവത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഭാവി കാലത്തെ ഒരു വിഷയമേ അല്ല. മോശിക ന്യായപ്രമാണ യുഗത്തിലാണ് അവർ മനസ്സുകൊണ്ട് ഇപ്പോഴും, ഹൃദയം കൊണ്ട് ഇപ്പോഴും അവിടെയാണ്. ശരീരം കൊണ്ട് അവർ കൃപയിലായിരിക്കുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് അവർ മോശയുടെ ന്യായപ്രമാണത്തിലായിരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ദർശനം, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ പ്രതീക്ഷ, അവന്റെ നോട്ടം ഇതെല്ലാം പാസ്റ്റിലേക്കല്ല, ഫ്യൂച്ചറിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് നോക്കുന്നത്. അവർ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗീയ പൗരന്റെ അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവൻ യേശു ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്നവനാണ്. അതാണ് അവന്റെ പ്രത്യേകത. ഫിലിപ്പിയ ലേഖനത്തെ മൂന്ന് ഡിവിഷനായിട്ട് നമ്മൾ തിരിച്ചത്, ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ പോൾ ദി അക്കൗണ്ടന്റ് പൗലോസിനെ ഒരു നല്ല കണക്കപ്പിള്ളയായി പൗലോസ് അവതരിപ്പിക്കുന്നു. അത് പറയുകയാണ്, ഹി ഡിസ്കവേർഡ് ന്യൂ വാല്യൂസ് ഇൻ ലൈഫ്, അതായത് തന്റെ ജീവിതത്തെ അദ്ദേഹം കൗണ്ട് ചെയ്തു, എണ്ണി നോക്കിയിട്ട് തന്റെ സ്വന്തം അക്കൗണ്ടിൽ 0 ബാലൻസ് ആണ് പൗലോസ് കണ്ടത്. അതായത് ന്യായപ്രമാണത്തെ അനുസരിച്ച് ന്യായപ്രമാണ അനുയായിയായി ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിച്ച് അതിൽ മികവുറ്റ ഒരു താർക്കികനായി അദ്ദേഹം രംഗത്ത് വന്നെങ്കിലും ദൈവത്തിന്റെ നീതിയെ ന്യായപ്രമാണത്തിന്റെ അക്കൗണ്ടിൽ കൂടി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു, ഹി വാസ് ടോട്ടലി ഇൻ ബാങ്ക്രപ്സി. അദ്ദേഹം സമ്പൂർണമായി ദൈവനീതിയിൽ ദരിദ്രനാണ്, ന്യായപ്രമാണം താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ജീവിതത്തെ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം എണ്ണി നോക്കി. ക്രിസ്തുവിനെ നേരേണ്ടതിന് ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ പൗലോസ് ന്യായപ്രമാണത്തിൽ തനിക്ക് നേട്ടമാകാമായിരുന്ന പലതും നഷ്ടമാക്കിയെങ്കിലും തനിക്ക് ഒരിക്കലും നഷ്ടമാക്കാൻ കഴിയാത്ത ചിലതിനെ യേശു ക്രിസ്തുവിൽ നേടാൻ കഴിഞ്ഞു. ക്രിസ്തുവിൽ താൻ സമ്പന്നനാണെന്ന് പൗലോസ് കണ്ടെത്തി. അതാണ് ഹി ഡിസ്കവേർഡ് ന്യൂ വാല്യൂസ് എന്ന് പറഞ്ഞത്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആ ചിന്തയാണ് ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചത്. 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പോൾ വാസ് എ നെതർലാൻഡ്സ്, പൗലോസ് ഒരു ഓട്ടക്കാരനാണ്, ഒരു കായിക മത്സര കളത്തിൽ നിൽക്കുന്ന ആളായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തന്റെ ജീവിത ഓട്ടത്തില് ഹി ഡിസ്പ്ലൈഡ് ദ ന്യൂ വൈഗർ, അതായത് നമ്മുടെ തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം ലക്ഷ്യത്തിലെത്തിക്കുവാൻ പുതിയ ശക്തി പ്രാപിക്കുന്ന ഒരാളായി, പുതിയ ശക്തിയെ പ്രദർശിപ്പിക്കുന്ന ഒരാളായി പൗലോസ് ആ വാക്യങ്ങൾ തന്നെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പുള്ളതിനെ മറന്നും മുമ്പുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. എന്നിട്ടൊരു ഭയനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഒരു താക്കീതും കൂടെ. നമ്മൾ തികഞ്ഞു എന്ന് ചിന്തിക്കുന്നവരൊക്കെയും ഇങ്ങനെ തന്നെ നിരൂപിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടക്കളത്തിൽ നാം ഇതുവരെയും ഓടി നമ്മുടെ ലക്ഷ്യത്തിലുള്ള വിജയകിരീടത്തിന്റെ ലക്ഷ്യത്തെ നാം പ്രാപിച്ചിട്ടില്ല. അന്ത്യത്തോളം എന്ത് ചെയ്യണം? ഈ ഓട്ടത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നാം ഓടണമെന്നാണ് അപ്പോസ്തലൻ ഭാഗത്ത് പറയുന്നത്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പോൾ പിക്ചേർഡ് ഹിംസെൽഫ് ആസ് ആൻ ഏലിയൻ, അതായത് പൗലോസ് തന്നെ കുറിച്ച് തന്നെ ഒരു അന്യനായി, ഒരു പരദേശിയായി അദ്ദേഹം പറഞ്ഞിട്ട് തന്റെ സ്വന്തം അനുഭവങ്ങളെ പറയുകയാണ്. ഒരു പുതിയ ദർശനം, പുതിയ കാഴ്ചപ്പാട്. എന്താ കാഴ്ചപ്പാട്? സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പൗരനായ പൗലോസിന് വേണ്ടി സ്വർഗത്തിന്റെ കർത്താവ്
തന്നെ സ്വീകരിപ്പാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച ഒരു പുതിയ ദർശനം എന്ന നിലയിൽ അപ്പോസ്തലനോട് വീക്ഷിക്കുകയാണ്. അപ്പോസ്തലൻ പറഞ്ഞിട്ട് വന്ന് പറയുകയാണ്, അവൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. കഴിഞ്ഞ 2000 വർഷങ്ങളായി പൗലോസ് കാത്തിരുന്നു, നാമും ആ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ പുതിയ ദർശനം അവന്റെ ജീവിതത്തിൽ നിന്ന് അറിയാവോ, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുവാനുള്ള പുതിയ പ്രതീക്ഷകളും പുതിയ ശക്തിയും അവർ പ്രദാനം ചെയ്തു. ഒരു ദൈവവേദന്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവന്റെ ഭാവി പ്രത്യാശയുടെ എനർജൈസിങ് ഏജൻസി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ, അത് അവന്റെ ഭാവിയിലേക്കുള്ള വിശ്വാസത്തിന്റെ നോട്ടമാണ്. കർത്താവിന്റെ പ്രതീക്ഷയ്ക്കായി പൗലോസ് കാത്തിരിക്കുക. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. എബ്രായരിൽ നാം അത് വായിക്കുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇനിയും പാപം കൂടാതെ അവൻ പ്രത്യക്ഷനാകുമെന്നാണ് എബ്രായ ലേഖനം 9:38 പറയുന്നത്. ഒരിക്കൽ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്കായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശു ഇനിയും പാപം കൂടാതെ നമുക്കായി പ്രത്യക്ഷനാകും എന്നുള്ള പ്രത്യാശ, ആ പ്രത്യാശയെ നോക്കിക്കൊണ്ട് ഒരു ഏലിയനെ പോലെ, ഒരു അന്യനെ പോലെ, ഒരു പരദേശിയെ പോലെ, എന്റെ ദേശം ഈ ധരയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഭാവിയുടെ ഭാസുരമായ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. രണ്ടാമതായി പറയുന്നത്, ഒരു സ്വർഗീയ പൗരൻ നിലയിൽ ഒരു പൗരന് ഒരിക്കലും എന്ത് ചെയ്തില്ല, നിരാശിതനാകുന്നില്ല, അവന്റെ ജീവിതം നിരാശപ്പെട്ടു പോകുന്നില്ല, അവന്റെ ജീവിതം തകർന്നു പോകുന്നില്ല, അവന് ഒരിക്കലും ഭയപ്പെടുന്നില്ല, അവൻ വിഷണ്ണ മനസ്സുള്ളവനായി തീരുന്നില്ല. എന്താ കാരണം അറിയാവോ, പൗലോസ് പറയുകയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്താ സംഭവിക്കും, കർത്താവ് വരുമ്പോൾ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്യമായ ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടും. അപ്പൊ ഇവിടെ പറയുകയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആദ്യം പറഞ്ഞു നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയ്ക്കുള്ള എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള വിശ്വാസം നോട്ടമാണ്. രണ്ട്, സ്വർഗീയ പൗരൻ ഇസ് നെവർ ഹെവൻലി സിറ്റിസൺ ഇസ് നെവർ ഡിസ്കറേജ്ഡ് ഫോർ ഹി നോ ദാറ്റ് ഹിസ് ലോർഡ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ. അവന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യം അവന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവൻ ഒരു കാരണവശാലും നിരാശപ്പെട്ടു പോകുന്നില്ല, അധൈര്യപ്പെട്ടു പോകുന്നില്ല. മൂന്നാമത് അവൻ പറയുന്നത്, എ ബിലീവർ അറ്റ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് വിൽ റിസീവ് എ ന്യൂ ബോഡി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷയിൽ വിശ്വസിക്കുന്ന വിശ്വാസിക്ക് ഒരു പുതിയ ശരീരം ലഭിക്കും. അതാണ് പറയുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്യമായ ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി എന്നതിനെ ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അറേഞ്ച് ഇൻ റാങ്ക്സ് എന്നാണ്. അറേഞ്ച് ഇൻ റാങ്ക്സ്, ഓരോരുത്തരുടെയും പദവി അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് നമുക്ക് അല്പം കൂടെ ആഴമേറിയ അർത്ഥമാണ്. വാസ്തവത്തില് നമ്മളാരും ശരിയായി നമ്മുടെ ജീവിതത്തെ അറേഞ്ച് ചെയ്യുന്നവരല്ല, നമ്മുടെ ജീവിതത്തിന്റെ പദവികളെ അറേഞ്ച് ചെയ്യുന്നവരല്ല, നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നവരല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, സകലത്തെയും കീഴ്പ്പെടുത്തുക എന്ന് ഉപയോഗിക്കുന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അറേഞ്ച് ഇൻ റാങ്ക്സ്, ഓരോരുത്തരുടെയും ആ പദവികളെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെ, അവസരങ്ങളെ ക്രമബദ്ധമായി ക്രമീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂസ് തെറ്റിപ്പോകുന്നു. അതായത് ശരിയായ കാഴ്ചപ്പാട്, ശരിയായ വിലമതിക്കലല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. വാല്യൂ ജീവിതത്തിൽ തെറ്റിപ്പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ലഭിക്കപ്പെടുന്നതായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ ആ വൈകർ അത് പലപ്പോഴും അപ്രയോജനകരമായ നിലയിൽ നാം വിനിയോഗം ചെയ്ത് ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി തീരുക. അതിന്റെ ആത്യന്തികമായ ഫലം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദർശനം, അതായത് കാഴ്ചപ്പാട് മങ്ങലേൽക്കുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയും അങ്ങനെ കർത്താവ് ഭാവിയുടെ ഭാസുരമായ പ്രത്യാശയിലുള്ള ആ ഉറച്ച നിശ്ചയവും നിമിത്തം നമുക്ക് കർത്താവിന് സന്നിധിയിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് ായി കാള നമ്മുടെ കാത്തിരിപ്പിന്റെ പ്രത്യാശയ്ക്ക് പലപ്പോഴും ഭംഗമുണ്ടാകുന്നു. അതുകൊണ്ട് വിശ്വാസികളായി നമ്മൾ എന്ത് ചെയ്യണം, പൗലോസ് പറയുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ ശരിയായ നിലയിൽ വിലയിരുത്താൻ ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും സാധിക്കണം. പൗലോസ് തന്റെ വിശ്വാസ ജീവിതത്തിന്റെ മൂല്യം ശരിയായി
അറേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ജീവനാലാകട്ടെ മരണത്താലാകട്ടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും എന്നിൽ കൂടെ മഹിമപ്പെടണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ആശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓൾവേസ് ഹി വാസ് തിങ്കിങ് അബൌട്ട് ദ വാല്യൂ ഓഫ് ഹിസ് ലൈഫ്, തന്റെ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് എല്ലായ്പ്പോഴും വിലയിരുത്തിക്കൊണ്ട് ജീവിക്കുന്ന, ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരാളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് തനിക്ക് ലഭിച്ച ജീവിതത്തിന്റെ ശക്തി വൈഗർ, ആ വൈഗറിനെ ഒരു നിലയിലും അദ്ദേഹം ദുരുപയോഗം ചെയ്തില്ല. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ കേവലം ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവരെ പോലെ അല്ല ഞങ്ങൾ യുദ്ധം മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് കോട്ടകളെ ഇടിപ്പാൻ മതിയായ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകൾ കൂടി നിങ്ങൾക്ക് പകർന്നു തരുന്നത് എന്ന് അപ്പോസ്തലൻ പല ഭാഗത്തും കുരുന്തിനോടും മറ്റനേക വിശ്വാസികളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്റെ ആ ശക്തി പുതിയ പ്രകാശത്തിലേക്ക്, പുതിയ വെളിച്ചത്തിലേക്ക്, പുതിയ ദർശനത്തിലേക്ക് തന്നെ നയിക്കുകയും യാതൊരു നിലയിലും ഭാവിയെ സംബന്ധിച്ചുള്ള തന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം അത് എല്ലായ്പ്പോഴും പ്രോജ്വലമായി ആ പ്രത്യാശ പ്രകാശം നൽകുവാൻ തന്നിൽ സഹായകമാകുകയും ചെയ്തു. അത് പറയുമ്പോൾ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 4 ആറ് മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായ ആ പ്രത്യാശയെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. വിഷയലബ്ധിയായി മാത്രം ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ക്ലാസ് കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്നതാണ്. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ 4:6-8 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നല്ലപോർ പൊരുതു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ മനസ്സിലാക്കണം, അവിടെ അദ്ദേഹം പറയുന്നൊരു ആശയമുണ്ട്. ആ ആശയത്തില് അദ്ദേഹം ഒരിക്കലും നിരാശപ്പെട്ടില്ല, അദ്ദേഹം തളർന്നില്ല, അദ്ദേഹം ക്ഷീണിതനായില്ല. അദ്ദേഹത്തിന്റെ നോട്ടം എപ്പോഴും ഫ്യൂച്ചറിലേക്കായിരുന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നു, അതായത് യഥാർത്ഥ സ്വർഗീയ പൗരൻ കർത്താവിന്റെ സ്വർഗത്തിലുള്ള പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു പറയുമ്പോൾ തന്റെ നോട്ടം സ്വർഗീയത്തിലേക്കായിരുന്നു. ഈ ലേഖനം പൗലോസ് തിമോത്തിയോസ് എഴുതുമ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നീറോയുടെ ഖഡ്ഗത്തിന്റെ കീഴിൽ അദ്ദേഹം തലയായിച്ച് തന്റെ പ്രാണനെ വെച്ചുകൊടുക്കുകയായിരുന്നു, രക്തസാക്ഷിയായി. അതാണ് 6 രണ്ട് തിമോത്തി 4:6 അദ്ദേഹം പറയുന്നത്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. നിര്യാണം എന്ന വാക്കിന് നമ്മൾ മരണം എന്ന് പറയാറുണ്ടെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ ഇരിക്കുന്നത് ദ ടൈം ഓഫ് മൈ എക്സഡസ് ഹാസ് കം എന്നാണ്. എന്റെ പുറപ്പെട്ടു പോകലിന്റെ കാലം അല്ലെങ്കിൽ പുറപ്പാടിന്റെ കാലം സമാഗതമായിരിക്കുന്നു. ദ ടൈം ഓഫ് മൈ എക്സഡസ് ഈസ് അറ്റ് ഹാൻഡ്, എന്റെ പുറപ്പാടിന്റെ കാലം സമാഗതമായിരിക്കുന്നു. മരണം എന്നൊരു വാക്ക് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ 32 നീണ്ടുനിന്ന നീണ്ട സുദീർഘമായ സുവിശേഷ ദൗത്യത്തിൽ ഈ ലോകത്തിൽ അൺലോഡ് ചെയ്യാൻ ദൈവം തന്നെ ഭരമേൽപ്പിച്ച വലിയ ശുശ്രൂഷ താൻ അൺലോഡ് ചെയ്ത ശേഷം ജീവിതത്തിന്റെ തുറമുഖത്തിന്റെ ഇങ്ങേ സൈഡിൽ നിന്ന് പ്രത്യാശയുടെ അങ്ങേ തുറമുഖത്തേക്ക് തന്റെ ജീവിതമാകുന്ന ഷിപ്പ് യാത്ര ചെയ്യാനായിട്ട് പോകുക എന്ന് അദ്ദേഹം പറയുന്നു. അതാ ദ ടൈം ഓഫ് മൈ എക്സഡസ് ഇസ് കം എന്ന് അദ്ദേഹം പറയുന്നു. 4 അർത്ഥങ്ങളാണ് ആ പദത്തിന്, അതായത് നിര്യാണം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിലുള്ളത്, ഗ്രീക്ക് ഭാഷയിലെ ആ വാക്ക് എക്സോഡസ് എന്ന് ഉപയോഗിക്കുന്ന വാക്കിനുള്ളത്. അത് 4 പദപ്രയോഗങ്ങൾ. 1, അതൊരു കൃഷിക്കാർ ഒരു കൃഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കർഷകൻ പകൽ മുഴുവൻ ഒരു കലപ്പയുടെ 2 ഓരോ കാളകളെ ആ നുഖത്തിന്റെ കീഴിൽ നിർത്തിയിട്ട് നിലം ഉഴും. പകലത്തെ വെയിലും മുഴുവൻ സഹിച്ച് ഈ നിലം കലപ്പ കൊണ്ട് ഉഴുതു മറിക്കുകയാണ് ഈ കർഷകൻ. ഇടത്തും വലത്തുമായി നുഖത്തിന്മേൽ ഓരോ കാളകളെ കെട്ടിയിട്ടുണ്ട്. ഈ കാള കഠിനാധ്വാനം ചെയ്യുകയാണ്. ആ കാള കഠിനാധ്വാനം ചെയ്ത് പകൽ മുഴുവൻ പകലന്തിയോളം അത് പണി ചെയ്ത് പരിക്ഷീണതയായി തീർന്ന ഈ കാളകളെ അദ്ദേഹം സന്ധ്യാകുമ്പോൾ നിലത്തു നിന്ന് കയറ്റി അതിന്റെ ചുമലിൽ നിന്ന് അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് ഈ നുഖം വേർപ്പെടുത്തുമ്പോൾ ഈ കാളകൾ സ്വതന്ത്രമായി നുഖത്തിന്റെ ബന്ധനം അറുത്ത് അത് സ്വതന്ത്രമായി പോകും. അത് പോയി ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യും. ഇങ്ങനെ നുഖത്തിന്റെ കീഴിൽ നിന്ന് കാളകളെ നുഖമറുത്ത് മാറ്റുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് നിര്യാണം എന്ന് പറയുന്ന പദം. പൗലോസ് മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചുള്ള തന്റെ ഭീഷണം താൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ നിര്യാണകാലം. അതാണ് തന്റെ ഈ ലോകജീവിതത്തിലെ എല്ലാ ബോർഡനും അധ്വാനങ്ങളും കഴിഞ്ഞ് താന്
സ്വതന്ത്രനാകുന്നു എന്ന് സൂചിപ്പിക്കുക. സുദീർഘമായിരുന്ന ഭാവിയുടെ ഭീഷണം. രണ്ടാമത്തെ പദം അർത്ഥം എന്ന് പറയുന്നത് ഒരു പട്ടാള ക്യാമ്പിനോട് ബന്ധപ്പെട്ടതാണ്. രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാനുള്ള സമയമാകുമ്പോൾ ഈ യുദ്ധത്തിനായുള്ള നാഴിക അടുത്തു വരുന്നു, അല്ലെങ്കിൽ അതിന് ആവശ്യത്തിന് അടുത്ത് വരുമ്പോൾ നമ്മുടെ മിലിറ്ററിയുടെ കമാൻഡിങ് ഓഫീസേഴ്സ് അവരവരുടെ കീഴിലുള്ള ബറ്റാലിയൻസിനെ എന്ത് ചെയ്യും, കമാൻഡ് ചെയ്ത് രാജ്യത്തിന്റെ അതിർത്തിയിൽ ചെന്ന് തമ്പടിച്ച് ടെന്റുകളിൽ അവിടെ പാർക്കാൻ പറയും. അങ്ങനെ അവരവിടെ വളരെയധികം ശ്രദ്ധയോടെ പാർത്തു വരുന്ന സമയത്താണ് ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റേഴ്സും അതുപോലെ നമ്മുടെ സൈനിക മേധാവികളും ഒക്കെയും അയൽ രാജ്യത്തിന്റെ സൈനിക മേധാവികളുമായി കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോക്സ് നടക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു യുദ്ധം ഒഴിഞ്ഞു പോകാനുള്ള ഒരു തീരുമാനം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ യാതൊരു കമാൻഡിങ് ഓഫീസർ ഈ പടയാളികളെ അവരുടെ ചുമലിൽ ഈ ഭാരമുള്ള ടെന്റിന്റെ ഉപകരണങ്ങൾ വെച്ച് അവരെ പട്ടാള ക്യാമ്പിലേക്ക് ചെന്ന് ടെന്റ് അടിച്ച് അവിടെ പാർക്കാൻ നിയോഗിച്ചുവോ? അതേ കമാൻഡിങ് ഓഫീസർ വന്ന് ഈ പാളിയിരുന്ന് പറയും, യുദ്ധം ഇല്ല, സമാധാനത്തോടെ നിങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഈ പടയാളികൾ പാളയത്തിൽ തമ്പടിച്ച് കിടന്ന സ്ഥലത്ത് തങ്ങൾ കിടന്നുറങ്ങുവാനായി അല്ലെങ്കിൽ കിടക്കുവാനായി വിശ്രമിക്കുവാനായി അവർ തന്നെ നാട്ടിയ ഈ ടെന്റ് അറുത്ത് അവരത് ചുമൽ വെച്ച് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നിര്യാണം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക്. വളരെ അർത്ഥവത്താണ്, പ്രത്യാശജന്യമായ പദപ്രയോഗമാണ്. മൂന്നാമത് ഈ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, അതായത് ടു ഹോയിസ്റ്റ് ദി ആങ്കർ ആൻഡ് സെറ്റ് സെയിൽ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്കൂരം അറുത്തു മാറ്റി യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. വിദൂര ദേശത്ത് നിന്ന് വലിയ ഒരു ഷിപ്പ് അതിനകത്ത് നിറച്ച് വെയിറ്റുമായി അല്ലെങ്കിൽ ഭാരവുമായി ഈ ഇങ്ങേ തീരത്തേക്ക് വന്നിട്ട് ആ ഭാരം മുഴുവൻ അൺലോഡ് ചെയ്തിട്ട് ആ ഷിപ്പിന്റെ ഒഴിവിൽ എല്ലാ ഭാരവും അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനുവേണ്ടി അനുവദിക്കപ്പെട്ട ഹാർബറിലെ സമയം കഴിഞ്ഞ് ഈ കപ്പിത്താന്റെ ഡോക്കില് നിൽക്കുന്ന ഒരു അസിസ്റ്റന്റ് കപ്പിത്താനുണ്ട്. അദ്ദേഹം ഒരു കൊടി കാണിക്കും. കൊടി കാണിക്കുമ്പോൾ ഈ ഡോക്കിൽ നിന്ന് കൊടി കാണിച്ചു കഴിയുമ്പോൾ എഞ്ചിൻ റൂമിലിരിക്കുന്ന കപ്പിത്താൻ ഒരു കാര്യം മനസ്സിലാകും, ഭാരമെല്ലാം ഇറക്കി കഴിഞ്ഞു, നങ്കൂരം അറുത്ത് എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോകാനുള്ള സിഗ്നലാണ് ഈ ഡോക്കിൽ നിന്ന് ലഭിച്ചത് എന്ന് അദ്ദേഹം മനസ്സിലാകും. അദ്ദേഹം ഒരു ബട്ടൺ പ്രസ് ചെയ്യും, ഈ ഭാരമുള്ള ഷിപ്പിനെ ആഴിയുടെ ആഴത്തിൽ ഉറപ്പിച്ചു നിർത്തിയ നങ്കൂരം അത് വലിഞ്ഞു വന്ന് അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന അറയിലേക്ക് അത് മാറും. അത് വന്ന് അത് റിലീസ് ചെയ്യപ്പെടും. ഈ ഷിപ്പ് വളരെ പതുക്കെ അവിടുന്ന് നീങ്ങി എവിടെ നിന്ന് പുറപ്പെട്ടു വന്നോ അവിടേക്ക് ഇത് മടങ്ങിപ്പോകും. ഇതിനുപയോഗിക്കുന്ന വാക്കാണ് നിര്യാണം എന്ന് പറയുന്ന വാക്ക്. അങ്ങനെ ജീവിതത്തിന്റെ നാനാ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ പദപ്രയോഗം വാസ്തവത്തിൽ മരണമെന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കേ അല്ല. നേരെ മറിച്ച് ഭാവിയുടെ പ്രത്യാശയെ ദൂരവേ നോക്കി കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പുഞ്ചിരി തൂകുകയാണ്. എന്നിട്ട് തൂട്ട് അദ്ദേഹം നിരാശപ്പെടുന്നില്ല. അല്പസമയം കഴിയുമ്പോൾ നീറോയുടെ ഖഡ്ഗം മെല്ലെ ചാഞ്ഞ് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് വരും. അദ്ദേഹം കളച്ചേരം ചെയ്യപ്പെടും, കൊല്ലപ്പെടും. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിന് തിരശീല വീഴുകയാണ്. കാല യവനിക്ക് അപ്പുറത്തേക്ക് പൗലോസ് പറന്ന് അകലുവാനായി പോവുകയാണ്. പക്ഷേ നമ്മൾ വായിക്കുന്നത് ഇവിടെ പൗലോസ് അതിൽ നിരാശപ്പെടുന്നില്ല. പൗലോസ് പറയുകയാണ്, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, എന്നിട്ട് തനിക്കുള്ള സംതൃപ്തി നോക്കി ഞാൻ നല്ല പോർപൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചുമിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ ഈ വാക്യങ്ങളോട് ചേർത്താണ് നമ്മൾ ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത്. പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്തായി പറയുകയാണ്, അവൻ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രത്യാശയുള്ള ഒരു സംഭവമാണ്. എന്താണ് ആ പ്രത്യാശ? അവൻ വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവന്റെ അമർത്യമായ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതാണ് പൗലോസ് പറയുന്ന ഏറ്റവും പ്രത്യാശയുള്ളതാണ്. ഈ ശരീരം താഴ്ചയുള്ളതാണ്. ഏതെല്ലാം താഴ്ച? പൗലോസ് തന്നെ 2 കൊരിന്ത്യ 11-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഈ ശരീരത്തിൽ അദ്ദേഹം അനുഭവിച്ച വ്യഥകളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞുണ്ട്. പലവട്ടം പട്ടിണി, പൈതാകം, നഗ്നത, ആപത്ത്, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, ഇങ്ങനെ ഈ താരം അനുഭവിക്കേണ്ടി വന്ന കഠിനമായ പരിശോധനകളുടെ വലിയ പരമ്പര തന്നെ അദ്ദേഹം പറയുകയാണ്. ഇതെല്ലാം അനുഭവിച്ച ഈ ശരീരമാണ്. ആ ശരീരത്തെ ഒറ്റ വാക്കിൽ അദ്ദേഹം ഇങ്ങനെ കൺസീവ് ചെയ്ത് പറയുകയാണ്, താഴ്ചയുള്ള ഈ ശരീരം, ബലഹീനമായ ഈ ശരീരം, ഈ അപ്രയോജനമായ ശരീരം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ താഴ്ചയുള്ള ഈ ശരീരത്തെ
അമർത്യമായ അവന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. എത്ര പ്രത്യാശയുള്ള വാക്കുകളാ. അതാണ് പൗലോസ് ഈ വാക്യങ്ങളിൽ പ്രസന്റ് ഹിംസെൽഫ് ആസ് ആൻ ഏലിയൻ, താന് ഒരു അന്യനാ, ഒരു പരദേശിയാണ് എന്ന് പൗലോസ് പറഞ്ഞിട്ട് ഒരു പുതിയ ദർശനത്തിലേക്ക് അദ്ദേഹം വിശ്വാസം അനയിക്കുകയാണ്. അദ്ദേഹം നോക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു എത്രയും വേഗം വരുമെന്ന് പ്രത്യാശിക്കുന്നു. എന്നിട്ട് പറയുമ്പോൾ അവൻ വരുമ്പോൾ ഈ ശരീരത്തിന് വലിയ മാറ്റമുണ്ടാകും. എന്താണ് ആ മാറ്റത്തെ കുറിച്ച്? നമ്മൾ തെസ്സലോനിക്ക ലേഖനം 4:16 വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, അവിടെ വായിക്കുന്ന പൗലോസ് പറയാണ്, കാഹളം തുനി കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കൊരിന്ത്യലേഖനം 15 ഇന്ന ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. അപ്പോൾ ആ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്ന പദത്തിന് ഡോക്ടർ എഫ് എ ബ്രൂസ് അദ്ദേഹം കൊരിന്ത്യരെ എഴുതിയ 1 15 53 വാക്യം മുതലായിട്ട് വായിക്കുമ്പോൾ ആ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പറയുന്നത് 1 millionth of a second ആണ്. 1 million എന്ന് പറഞ്ഞാൽ 10 lakh നമുക്കറിയാം. 1 secondന്റെ 10 lakh ഒരു അംശം, അതൊക്കെ എങ്ങനെ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും? അപ്പം 1 millionth of a second, 1 millionth ഈ സംഭവം നടക്കും. എന്തോ സംഭവിക്കും? മരിച്ചവർ അക്ഷയരായി ഉയർക്കും. 2, ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് നീ രൂപാന്തരപ്പെട്ടവരായി ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും. കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ ശരീരം പുതുക്കം പ്രാപിക്കും. താഴ്ചയുള്ള ശരീരം, കാർബൺ, സിലിക്കൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ, സിൽവർ, സോഡിയം ക്ലോറൈഡ്, കൊഴുപ്പ് മുതലായി 16 രാസിക യൗഗങ്ങളുടെ സംക്ഷിപ്ത രൂപമായിരിക്കുന്ന ഈ ഭൗമശരീരം, അത് എന്ത് ചെയ്യും? അത് പെട്ടെന്ന് രൂപാന്തരം പ്രാപിക്കും. പെട്ടെന്ന് രൂപാന്തരം പ്രാപിച്ചിട്ട് നാം അവനോട് അനുരൂപരായി തീരുന്ന പറയുന്നത്, അതായത് രൂപാന്തര ശരീരങ്ങളായി നാം കർത്താവിലൂടെ മാറ്റപ്പെടും, എടുക്കപ്പെടും. അവനെ താൻ അവൻ താൻ എങ്ങനെ ആയിരിക്കുന്നോ അവനെ അതുപോലെ തന്നെ നാം കാണുന്നതുകൊണ്ട് അവനോട് നാം സാദൃശ്യന്മാരായി തീരും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പൗലോസിന്റെ പ്രത്യാശ. അപ്പൊ വാസ്തവത്തില് തന്റെ ജീവിതത്തിന്റെ ഇവിടുത്തെ ഓളങ്ങളും തിരമാലകളുമുള്ള ജീവിത കാലഘട്ടം തികച്ച് വളരെ വേഗത്തിൽ പറന്ന് കർത്താവിന് സന്നിധിയിലേക്ക് ചെല്ലുവാൻ വെമ്മൽ കൊള്ളുന്ന ഒരു പക്ഷിയെ പോലെ പൗലോസ് തന്റെ പ്രത്യാശയുടെ പുതുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരം, അവന്റെ അമർത്യമായ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശയുടെ ദർശനം എന്ന് പറയുന്നത്. ഇപ്പൊ സ്വർഗീയ പൗരനെ സംബന്ധിച്ച് അവനെന്തുകൊണ്ട് ഈ പ്രത്യാശയുടെ ദർശനമുണ്ട്. ഇന്ന് രാത്രിയിലെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുന്നു. നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായി ഈ ഭാഗത്ത് പഠിച്ചത്. 1, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർ എർത്ത്ലി സിറ്റിസൺ. ഒരു ഭൗമിക ലോക പൗരന്റെ, ഭൗതിക പൗരന്റെ സ്വഭാവ ശ്രേഷ്ഠകൾ എന്തൊക്കെയാണ്? അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവരുടെ ദൈവം വയറ്, അവർക്ക് ലജ്ജിയായതിൽ മാനം തോന്നുന്നു. എന്നാൽ സ്വർഗീയ പൗരനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ സ്വർഗത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നു. ആദ്യമായി പറയുന്നത് അവൻ സ്വർഗീയ, അവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 2, അവൻ സ്വർഗത്തിന്റെ ഭാഷ സംസാരിക്കുകയും അതിൽ രസിക്കുകയും പ്രമോദിക്കുകയും ചെയ്യുന്നു. 3, അവൻ സ്വർഗത്തിന്റെ നിയമാവലികളെ ജീവിതത്തിൽ അഭംഗുരം പാലിക്കുന്നു. 4, അവൻ സ്വർഗത്തിന്റെ പ്രമേയമായ ക്രൂശിൽ പ്രശംസിക്കുകയും ക്രൂശിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നു. 5, അവൻ സ്വർഗത്തിന്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനായി പ്രത്യാശയോടെ കാത്ത് ഇരിക്കുന്നു. ഈ 2 താരതമ്യ പഠനമാണ് 17:17-21 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായ പാഠ്യ പദ്ധതി. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെയും വീണ്ടെടുപ്പിന്റെയും തേജസ്കരണത്തിന്റെയും സമയം സമാഗതമായിരിക്കുന്നു. ആകയാൽ ലോക പൗരന്മാരായി നാം ജീവിക്കുമ്പോൾ തന്നെ നാം ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്, പൗരത്വമുള്ളവരാണ്, സ്വർഗത്തിന്റെ പൗരന്മാരാണ്. സ്വർഗത്തിന്റെ കർത്താവ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ പോകുന്ന ഭാഗ്യകരമായ തന്റെ പ്രത്യക്ഷയുടെ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൗലോസിനെ പോലെ കർത്താവിന്റെ വരവിനായും നമ്മുടെ ശരീരത്തിന്റെ തേജസ്കരണത്തിനായും നോക്കിയിരിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പോൾ ആൻ അക്കൗണ്ടന്റ്, ഹി റിയലൈസ് ദ വാല്യൂസ് ഓഫ് ലൈഫ്. പോൾ ആൻ അത്ലറ്റ്, ഹി കംപ്ലീറ്റഡ് ഹിസ് റേസ്. പോൾ ആൻ എലിയൻ, ഹി വാസ് എക്സ്പെക്ടിങ് ഫോർ ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് ഫ്രം ഹെവൻ. മേ ഗോഡ് ബ്ലസ് അസ്.
through the meditation of these words. Thank you. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.